കേരള ബ്ലോഗ്സ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ആയിരിക്കുന്ന ഒരു പ്രത്യേക സ്പെഷ്യൽ സ്ഥലത്താണ്. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ഇന്നേ വരെ ഫിഷസിൻ്റെയും ബേർഡ്സിൻ്റെയും അങ്ങനെ പെറ്റ്സിൻ്റെ പരമായിട്ടുള്ള ഒരുപാട് വെറൈറ്റി വീഡിയോസ് കണ്ടിട്ടുണ്ടോ? പക്ഷെ നമ്മളിന്നായിരിക്കുന്നത് ഇവിടെ വെള്ളനാട് മുഴുവൻകോട് എന്നൊരു സ്ഥലത്ത് നമ്മുടെ ശ്രേയ ഗാർഡൻസിലാണ്. അപ്പോൾ നമ്മുടെ സാധാരണ ഗാർഡൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ചെടികളും ഔട്ട്ഡോർ ഇൻഡോർ പ്ലാന്റ്സൊക്കെ ഉള്ളതാണ് ഈ ഗാർഡൻസ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷേ നമ്മളിവിടെ ആയിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ പത്തുമണി എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ചെടിയാണ്. പക്ഷേ അവിടെ ഞാനിപ്പോൾ ആയിരിക്കുന്ന ഈ ഒരു ഗാർഡനിൽ ഒരുപാട് വെറൈറ്റീസ്, ഇപ്പോൾ പത്തുമണി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് വെറൈറ്റീസ് ഒന്നും കണ്ടിട്ടുണ്ടാവത്തില്ല. പത്തുമണി എന്ന് പറയുന്ന രണ്ടോ മൂന്നോ വെറൈറ്റീസ്, എന്നാൽ 300 പരം വെറൈറ്റി 300 പരം കളർ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ഞെട്ടും, എന്നാൽ ഞാനും ഞെട്ടി. അങ്ങനത്തെ ഒരു ഇതിലാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അവരുടെ ഗാർഡൻസിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഈ വീഡിയോയിലോട്ട് കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് അവരുടെ ഒരു കളക്ഷൻസ് നമുക്കിവിടെ ഈ വീഡിയോയിലോട്ട് നമുക്ക് കണ്ട് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഫാം. ഇവിടെ വെറും പൊള്ളിയാണ്, വെറും പൊള്ളി. അത് പറഞ്ഞാൽ ഇവിടെ അത് ഈ ഒരു സെക്ഷൻ നമുക്ക് അവർ കവർ ചെയ്യുന്ന 8 മണിയാണ്. പിന്നെ അപ്പുറത്തെ സെക്ഷൻ, ഈ ഒരു സെക്ഷൻ കവർ ചെയ്തിരിക്കുന്നത് 10 മണിയാണ്. അങ്ങനെ ഒരു 4 വെറൈറ്റീസാണ് മെയിനായിട്ട് അവർ, 4-5 വെറൈറ്റീസാണ് അവർ മെയിനായിട്ട് കീപ്പ് ചെയ്യുന്നത്. ഒന്ന് 8 മണി, 10 മണി, പിന്നെ നമുക്ക് അപ്പുറത്ത് സിൻഡ്രല്ല എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ജംബോ. പിന്നെ വേറെ എന്തൊക്കെയുണ്ടെന്ന് പറയുന്നത് എന്തായാലും നമുക്ക് വഴിയെ മനസ്സിലാക്കാം. പിന്നെ സിംഗിൾ പെറ്റല്, ഡബിൾ പെറ്റല്, ഡബിൾ കളർ, അങ്ങനെ എന്തൊക്കെയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഫുൾ അവരുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും 8 മണിയുടെ ഒരുപാട് കളർ, ഒരുപാട് കളർ. ഞാൻ ഇന്നേ വരെ ആക്ച്വലി 8 മണി നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും കളർ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. നമുക്ക് അവർ ഇവർ ഇത്രയും സെറ്റ് ചെയ്തേക്കുന്നത് വെച്ചാൽ 1 ഏക്കർ സ്ഥലത്താണ് അവരിത്രയും സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് പൾസ് ലൈൻ, വേറെ ഒന്നുമല്ല, 8 മണി, അതാണ് നമ്മളിപ്പോൾ ഇനി കാണാൻ പോകുന്നത്. അത് നമ്മൾ കണ്ടിട്ട് തിരിച്ചു വരാം. Thank you.
8 മണി കണ്ടു. ഇത് നമുക്കുള്ളത് 10 മണിയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ട് ഫുള്ളും 10 മണി സെക്ഷനും പിന്നെ സിൻഡറിലൊക്കെയാണ്. അപ്പോൾ നമുക്കത് കാണാം. അത് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. പക്ഷെ നല്ല വെയിലുണ്ട് കേട്ടോ. അതിൽ പർച്ചേസിംഗ് വല്ലതും വരുന്നുണ്ടെങ്കിൽ രാവിലെ വന്നു കഴിഞ്ഞാൽ നല്ല ഇതായിരിക്കും. അതല്ല കുറച്ച് ഇതായിരിക്കും. അല്ലെങ്കിൽ വെയിൽ വെയിലുകൊണ്ട് മരിക്കും. അതാണ് കാണുന്നത്. 10 മണി ചെടിയുടെ കളക്ഷൻസ് ആണ്. നേരത്തെ നിങ്ങൾ കണ്ടതുപോലെ 8 മണിയുടെയും 10 മണിയുടെയും ഡിഫറൻസ് കറക്റ്റായിട്ട് നിങ്ങളിത് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ മെയിൻ ഡിഫറൻസ് പറയുമ്പോൾ ആ ഒരു ലീഫിൻ്റെ തന്നെയാണ്. 8 മണിയുടെ ലീഫ് എന്ന് പറയുമ്പോൾ റൗണ്ടഡ് ഷേപ്പായിരുന്നു. പക്ഷേ 10 മണിയുടെ ലീഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നീഡിൽ ഷേപ്പാണ്. ഒരു നീഡിൽ ഷേപ്പ് വരുന്ന ഇതാണ് 10 മണിക്കുള്ളത്. ഇതുവരെ കണ്ടതെന്ന് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് നമ്മുടെ ഈ ശ്രേയ ഗാർഡൻസ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ റോസ് ഫ്ലവറിനെ പോലത്തെ തന്നെ പെറ്റൽസ് ഉള്ള ഇവിടെ നോക്കിയത് എനിക്ക് മനസ്സിലായ കാര്യം അതിൻ്റെ ലീഫ് ഇപ്പം 8 മണിയുടെ ലീഫ് എന്ന് പറയുമ്പം വേറൊരു രീതിയാണ്. 10 മണിയുടെ ലീഫ് എന്ന് പറയുമ്പോൾ ഒരുമാതിരി നീഡിൽ ടൈപ്പാണ്. അപ്പം ഇവിടെ സിൻഡറിലെയും ഏകദേശം അടുക്കടുക്കായിട്ടിരിക്കുന്ന ഒരു ടൈപ്പ്. അതൊക്കെ കണ്ടാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ നല്ല പിന്നെ നമുക്കിവിടെ തന്നെ സിൻഡറിലേക്ക് 24 കളർ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ജംബോയിൽ 7 കളർ. അപ്പോൾ നമുക്കിപ്പോൾ പർച്ചേസിംഗ് കൂടെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് തന്നെ ഒരു സെറ്റ് കളർ കളക്ട് ചെയ്യാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. അപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ഭംഗിയുണ്ട് കണ്ടു കഴിഞ്ഞാൽ. പിന്നെ വേറെ
കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഒരിടത്ത് ഇങ്ങനത്തെ വെറൈറ്റീസ് കളർ കിട്ടത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നല്ല ഭംഗിയുണ്ട്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ എടുക്കാനൊക്കെ തോന്നും. അപ്പം നമുക്ക് ഇപ്പോൾ സിൻഡ്രല്ല എന്ന് പറയുമ്പം അടുക്കി അടുക്കി പൂക്കളൊക്കെ അടുക്കി അടുക്കി ഇരിക്കുന്ന ഒരു ഭംഗിയാണ് സിൻഡ്രല്ല. അപ്പോൾ 24 കളർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒറ്റയടിക്ക് പർച്ചേസ് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസരം നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും പർച്ചേസിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. പിന്നെ അവർ എക്സ്പോർട്ടിങ് ചെയ്യുന്നുണ്ട്, ഓൾ ഇന്ത്യ എക്സ്പോർട്ടിങ് അവർ ചെയ്യുന്നുണ്ട്. അവരിപ്പോൾ നല്ലോണം പാക്ക് ചെയ്തിട്ടാണ് അവർ എക്സ്പോർട്ട് ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ സിൻഡ്രല്ല പൂക്കൾ. ഇത് സിൻഡ്രല്ല 8 മണിയെക്കാട്ടിലും നല്ല വെറൈറ്റി ഭംഗിയായിട്ടുള്ള ഒരു ഇനത്തിലുള്ള ഇതാണ് സിൻഡ്രല്ല പൂക്കൾ. അപ്പോൾ ഇവർക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളത് സിൻഡ്രല്ല പൂക്കളൊക്കെയാണ്. കാരണം അതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു പ്രത്യേക ഭംഗി. ഒന്നാമത്തെ കാര്യം, രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ പൂവൊന്ന് പൂത്ത് കഴിഞ്ഞാൽ, രാവിലെ ഒന്ന് പൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പൂ അണയണമെന്നുണ്ടെങ്കിൽ വൈകിട്ട് ഈവനിങ് വരെ ഇതിൻ്റെ പൂ അവിടെ തന്നെ കാണാം. അപ്പം മറ്റുള്ള 8 മണി പോലെയോ 10 മണി പോലെയോ ഉച്ചയ്ക്ക് വാടി അങ്ങ് പോകത്തില്ല. സിൻഡ്രല്ല പൂക്കൾ വൈകിട്ട് വരെയും പൂവായിട്ട് തന്നെ നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് മെയിനായിട്ട് ഇവർക്ക് ഇവിടെ ഒരുപാട് ഡിമാൻഡുള്ളതാണ് സിൻഡ്രല്ല പൂക്കൾ. ഇതിൻ്റെയും ലീഫ് നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് 8 മണിയെക്കാട്ടിലും കുറച്ചുകൂടെ നീളം കൂടിയ ഒരു ലീഫാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ അതിൻ്റെ ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും 10 മണിയുടെ ഫ്ലവറിനെക്കാട്ടിലും അടുക്കടുക്ക് പോലെ റോസ് ടൈപ്പ് പോലെ ആണെങ്കിലും വേറൊരു പ്രത്യേക രീതിയിലാണ് സിൻഡ്രല്ല, ഒരു അടുക്കടുക്ക രീതിയിലാണ് സിൻഡ്രല്ലയുടെ പൂക്കൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, നമ്മൾ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു രീതി, സിൻഡ്രല്ല പൂക്കളായാലും 8 മണിയായാലും 10 മണിയായാലും അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു രീതി ഭയങ്കര അട്രാക്റ്റീവ് ആണ്. അതുമാത്രമല്ല, നമുക്കിപ്പോൾ ഒരു വന്നു കഴിഞ്ഞാൽ സിൻഡ്രല്ല പൂക്കൾ അവിടെ ഇവിടെയായിട്ട് തപ്പി നടക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്ന രീതിയിൽ 24 ഐറ്റവും ഒരുമിച്ച് ഇങ്ങനെ ഒരുമിച്ച് ആണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും, നമുക്ക് പെട്ടെന്ന് അത് മേടിക്കാനുള്ള പെട്ടെന്ന് പർച്ചേസ് ചെയ്യാനുള്ള ഒരിത് നമുക്കവിടെ അവർ ഒരുക്കിയിട്ടുണ്ട്. നമ്മളിവിടെ സിൻഡ്രല്ലയുടെ വെറൈറ്റി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അടുത്ത് ജംബോയിലോട്ടാണ് പോകുന്നത്. ജംബോ നമുക്ക് ഈ ഒരു സെക്ഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 7 വെറൈറ്റീസ് അതാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതും ബാക്കിയുള്ള പൂക്കളെക്കാട്ടിലും ഇച്ചിരി നല്ല വലിപ്പമുള്ള പൂവാണ് ഈ ജംബോ എന്ന് പറയുന്നത്, ജംബോ എന്ന ഇനത്തിലുള്ളത്. അപ്പോൾ നമുക്ക് അത് കാണാം.
അപ്പം നമുക്കിനി 10 മണിയുടെ റീപ്പോർട്ടിങ് എങ്ങനെയാണ് ചെയ്യുന്നതാണ് നമുക്ക് ഈ വീഡിയോയിലോട്ട് കാണാൻ പോകുന്നത്. നമുക്ക് 10 മണിക്ക് റീപ്പോർട്ടിങ് ചെയ്യുന്നതാണ് ബെസ്റ്റ്. അപ്പോൾ നമ്മളത് ചെയ്യുമ്പോഴത്തേക്ക് റീപ്പോർട്ടിങ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് ചുമന്ന മണ്ണ് പാടില്ല, കറുത്ത മണ്ണ് യൂസ് ചെയ്യണം. അത് കഴിഞ്ഞ് ചകിരിച്ചോറ്, പിന്നെ ചാണകപ്പൊടി, വെർമിങ് കമ്പോസ്റ്റ്, അങ്ങനെ വളം ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ വളം യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ലിമിറ്റഡ് ആയിട്ട് മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓവറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതുപോലെ റീപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പ്ലാന്റിന് ദോഷമാണ്. പിന്നെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു വിരൽ നീളമുള്ള 1 മാസം പ്രായമായ ഒരു കട്ടിങ്സോ അങ്ങനെ എന്തെങ്കിലുമാണ് കട്ടിങ്സാണ് ഉപയോഗിക്കുന്നത് ബെസ്റ്റ്. അപ്പോൾ അതിന് മുകളിൽ ഉള്ളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, മീൻസ് 1 മാസത്തിൽ പ്രായമായതിനേക്കാട്ടിലും കൂടുതൽ പ്രായമായത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റെമ്മ് ചിലപ്പോൾ അഴുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് റീപ്പോർട്ടിങ് ചെയ്യുമ്പോഴത്തേക്കും 1 വിരൽ നീളമുള്ള 1 മാസം പ്രായമായ ഒരു സ്റ്റെമ്മാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് റീപ്പോർട്ടിങ് ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് സ്റ്റെമ്മ് മാത്രം വച്ചാലും കുഴപ്പമില്ല, ലീഫ് വേണമെന്ന് അത്യാവശ്യമൊന്നുമില്ല. സ്റ്റെമ്മ് വയ്ക്കുമ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പച്ച സ്റ്റെമ്മ് വേണം വയ്ക്കാൻ. പിന്നെ നമുക്ക് 10 മണിക്ക് ഒരുപാട് രോഗങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്റ്റെമ്മ് വയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ആ രോഗങ്ങളൊന്നും 10 മണിക്ക് വരത്തില്ല. പിന്നെ നല്ലപോലെ വെയിലും നല്ല ഹെൽത്തി സ്റ്റെമ്മുമാണ് റീപ്പോർട്ടിങ് ചെയ്യുമ്പോൾ നമുക്ക് മെയിനായിട്ട് നോക്കാം. നല്ലപോലെ വെയിലുള്ള സ്ഥലത്ത് അത് നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ നമുക്ക് അതിൻ്റെ വളർച്ച നമുക്ക് കാണാൻ പറ്റും. നല്ല പൂവും പെട്ടെന്ന് വളർച്ചയും കാണാൻ പറ്റും. അപ്പോൾ വേറെ ഒന്നുമില്ല, നമുക്ക് റീപ്പോർട്ടിങ് ചെയ്യുമ്പോൾ മെയിനായിട്ട് നോക്കേണ്ടത് റീപ്പോർട്ട് ചെയ്യുമ്പോൾ 1 വിരൽ നീളമുള്ള 1 മാസം പ്രായമുള്ള കട്ടിങ്സും ഹെൽത്തി ആയിട്ടുള്ള പച്ച തണ്ട് വയ്ക്കാൻ ശ്രദ്ധിക്കണം. അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇവർ ഇവിടെ നിന്ന് തന്നെ നമുക്ക് എക്സ്പോർട്ടിങ് അങ്ങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെയ്യുന്നത് നമുക്ക് വേറെ സ്റ്റേറ്റിലോട്ടും വേറെ ഇന്ത്യയിൽ ഓൾ ഇന്ത്യയും വേറെ രാജ്യത്തോട്ടൊക്കെ അവർ അയക്കുന്നുണ്ട്. അവർ മെയിനായിട്ട് സിംഗപ്പൂർ, തായ്ലാൻഡ്, മലേഷ്യ, ഇന്തോനേഷ്യ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, ബ്രസീൽ അങ്ങനത്തെ കുറേ രാജ്യങ്ങളോട്ട് അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഈ ഒരു വീഡിയോ കണ്ട് ഫ്ലവേഴ്സ് ഇഷ്ടപ്പെടുവാണെങ്കിൽ, പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, നമ്മൾ ഇതിൻ്റെ ലാസ്റ്റ് അവരുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. അതുമാത്രം ഡിസ്ക്രിപ്ഷനിലും നമ്മൾ അവരുടെ ഫോൺ നമ്പറും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. അവർ നല്ല വെൽ പാക്ഡ് ആയിട്ട് നിങ്ങൾക്ക് കൊറിയർ വഴിയോ എങ്ങനെയാണെന്ന് വെച്ചാൽ